വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ഞാൻ ചിക്കൻ വേണം എന്നിട്ട് വിളിച്ചു പറഞ്ഞ് ചിക്കനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടാവും. നമ്മളൊന്ന് അവിടെ പോയി പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് പോയി ചിക്കൻ എടുത്തിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് വീട്ടിലെത്തിയിരിക്കുന്നത്. എന്താ എന്നാ കോയി നടന്ന അതെടുത്തിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ചിക്കൻ കറി അല്ല, ചിക്കൻ കൊണ്ടുവന്ന് കൊട്ടിട്ടുണ്ട്. രാത്രിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. സുന്ദരി ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്ന ചിക്കൻ 65 പിടിക്ക്. ആ ചിക്കൻ്റെ കാല് എന്നാ പിടിച്ചോ, വേഗം പിടിക്ക്. എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക. ചിക്കൻ കാല് പിന്നെ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ചും കൂടി ചെറിയ പീസാക്കണം. അപ്പോൾ നമുക്കിനി ചിക്കൻ കഴുകാം. അതൊന്നും ചെയ്യില്ല, നിന്നെ ചത്ത കോഴിയാണ്. ഇങ്ങനെ പിടിക്ക്, അച്ഛ പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കുന്ന പിടിക്കണ്ടോ? ആ പിടി, മുറുക്ക് പിടിക്ക്, കാലിൽ പിടിക്ക് ഇവിടെ. അങ്ങനെ ഒന്നും വേണ്ട. അയ്യോ, ചിക്കൻ മുറിച്ചിടാൻ പോവാണ് കേട്ടോ. ആക്ക് കേക്കുന്നു. ആ കാല് നാ, നിനക്ക് കാല് കാല് നാ. ആ കാല് വേണാ. എന്ത് വേണം? ചിക്കൻ്റെ മുട്ടയാ. ഇപ്പൊ തരാട്ടോ, നമുക്ക് ലാസ്റ്റ് തരാട്ടോ നിനക്ക് ചിക്കൻ്റെ. ഒരു പാത്രം എടുത്തോളാം. ചിക്കൻ ഓരോ പീസുകളാക്കി ചെറിയ ചെറിയ പീസുകളാക്കിട്ട് ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഇടാണ്. ഒരാൾ എടുക്ക് എടുക്ക് പറഞ്ഞിട്ടതാ ഇവിടെ നിൽക്കണു. ചിക്കൻ ചിക്കൻ ആർക്കാണ്? ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കനലിന്റെ കയ്യിൽ കൊണ്ടുവന്നുണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ ഓരോ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാനുണ്ട് മിക്സ് ചെയ്യാനുണ്ടത്. അപ്പൊ നമുക്ക് അത് മിക്സ് ചെയ്യാം. കഴുകലായിരുന്നു, അത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്നൊക്കെ കേട്ടാ. പോയ എടുത്തിട്ട് വാ. ഓടോ 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 ഓടോ. എവിടേക്കാ? ഏ, തേങ്ങ തന്നെയാണ്. അതെടുത്തോ. എന്താണ്? ആ മുളക് പൊടി. ഇനി അവിടെ പോയി നിങ്ങൾക്ക് അമ്മേൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക്. ആ പിന്നെ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഓക്കെ, ചിക്കൻ മസാല റെഡ് ചില്ലി എന്നിട്ട് വാങ്ങിയിട്ട് പിന്നെ നമ്മുടെ സാധാ മസാല. ഇതാ പിന്നെ ചിക്കനൊക്കെ കൂട്ടുകൾ ചേർത്താ ഉള്ളതാണ്. അപ്പൊ കൂട്ട് ചിക്കൻ കൂട്ട് ചേർത്തുണ്ട്. പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലിട്ടതിന് ശേഷം നമ്മൾ വറക്കണേലും ഇത് ചേർക്കണ്ട. അതുകൊണ്ട് ഓരോ സ്പൂണും ഇതാണ് ഇതിൽ ചേർക്കണേട്ടോ. പാകത്തിനിട്ടോ എരിവ് കൂടിയാ. ആ
ഒരാൾക്കാരുടെ എരിവ് എങ്ങനെയാണ് അതിനനുസരിച്ച് ചേർക്കാം. നമുക്കിവിടെ എരിവ് ലിമിറ്റ് മതി, വേണ്ട നമുക്കിവിടെ ലിമിറ്റ് മതി, കൊച്ചുള്ളത് കൊണ്ട് നമ്മൾ ലിമിറ്റ് എരിവാണ് യൂസ് ചെയ്യാറുള്ളൂ. സാധാരണ ആദ്യം ചിക്കൻ കറി വെക്കുകയാണ് പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈലിൽ വറുത്തിട്ടാ ചിക്കൻ വറുത്തിട്ടാ വെക്കാറുള്ളൂ. അപ്പം അത് ഇവിടെ വേണ്ട പറഞ്ഞു, ലോക്ക്ഡൗണൊക്കെ അല്ലേ, അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ കമ്മിയാണ്, എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്നല്ലോ, അപ്പോൾ വെറുതെ വാങ്ങിക്കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടാ ചെയ്യുന്നത്. പറഞ്ഞോ. അത് അവളെന്നെ അളക്കും. ആ ഉപ്പിട് ഉപ്പിട് ഉപ്പിട്, ഉപ്പിട്ടില്ല പറഞ്ഞാൽ ചിക്കനിൽ ഉപ്പില്ല പറഞ്ഞാൽ ഞാൻ അടി ഉണ്ടാക്കും. ഒരാൾ ഇവിടെ നിന്ന് ചിക്കനും ചിക്കൻ കറി ഇപ്പം ആകുമ്പോണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അത് ചിക്കൻ കാലി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ കളി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണി ഉണ്ണിലെ കസാരി പോയിരിക്കാം. നോട്ടെ നിനക്ക് എന്താ വേണ്ടി, എന്ത് വേണം, എന്താ വേണ്ടി, ചിക്കൻ കാല് വേണോ ചിക്കൻ കറി വേണോ മിഠായോ? ആ അടിപൊളി. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ചിക്കനിൽ ചേർത്താനുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കൂട് വെക്കണ്ട, ഉപ്പുണ്ടാ നോക്കൂ, ഉപ്പുണ്ടാ നോക്കൂ, കൂടു ആ ഉപ്പുണ്ടാ ഇല്ലേ, ഇത്തിരി ചേർത്തണാ, ഇത്തിരി ഉപ്പ് ചേർത്തണാ, ഇത്തിരി ഉപ്പ് ചേർത്തണാ, എരിയോ ഉപ്പ് ചേർത്തണാ, അവൻ അവനെ കളിയാണ് സംഭവം, കളിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഒക്കെ ഉള്ളി ഉള്ളി അരിഞ്ഞ് പകുതിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇഞ്ചിയില്ലേ, ഇഞ്ചി ഫ്രിഡ്ജിലുണ്ടാവും, ഫ്രിഡ്ജ് നോക്കി എടുത്താൽ മതി. ഉള്ളി പകുതി അറിഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടു ഉള്ളിയും ഇതാ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിയാറുണ്ട്. റെഡി പിന്നെ എല്ലാരും പിന്നെ സവോള എങ്ങനെയാണ് മുറിക്കണത്? ഇറങ്ങി പിന്നെ ചിക്കൻ കറി ആയിട്ട് വേണം ചോറുണ്ണ, എന്നിട്ട് വേണം പുറത്തൊക്കെ ഒക്കെ ഒന്ന് പോവാൻ. പുറത്ത് വേണം ഞാൻ മാത്രമേ പുറത്ത് പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ കറി റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ അരിഞ്ഞരിഞ്ഞ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി അടുപ്പിലേക്ക് വയ്ക്കുന്ന സമയത്ത് കാണാം. ഓക്കെ, ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ഞങ്ങളവിടെ ഇതിന് എന്താ പറയുക, ഈ ചട്ടിന് ഉരുളി, ആ നമ്മൾ പാലക്കാട് വരെ ഉരുളി എന്നും പറയും ചട്ടി എന്നും പറയും. അപ്പോൾ അതാ ഓയിലൊടിക്കാം, അമ്മോണ്ട് ചട്ടി ഒന്ന് ലൈറ്റായിട്ട് ചൂടായിട്ട് ഓയിലൊടിക്കും. ആ ചട്ടി ഇത്തിരി ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിന് സവോള വാടാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം മതി. ഞാൻ ഓയിലൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കള. നമ്മൾ വീടൊക്കെ ചെറിയ വീടാണ്, നമ്മൾ മുൻപ് പോലത്തെ വീട് പറഞ്ഞിട്ടുണ്ട്, വീടൊക്കെ കുറച്ച് പണി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചൂടായിട്ടുണ്ടാ
ഡിഫറെന്റായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പൊ അരിഞ്ഞിട്ടുള്ള ഈ സബോട്ട നന്നായിട്ട് വാടിക്കിടണം. അതാണ് ഇറച്ചിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നന്നായി വാടാനിടാം. ഇതില് നാല് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് അടുത്ത കൂട്ടാണ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നത്. പേസ്റ്റ് ആക്കി സാധാരണ മിക്സിയിലൊക്കെ കഴുകി എന്റെ മേജിക് ആക്കല കാണാ. ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും അതൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് തൊണ്ട് കിട്ടാൻ പാടില്ല. തൊണ്ടാണ് ടേസ്റ്റ് മുടക്കല്ലേ ചെയ്യ്. അല്ലേ ഞങ്ങൾ തന്നെയല്ലേ ചെയ്യാറ്. പണിയൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് വയ്യാണ്ടായി. ഞങ്ങൾ ആര് നോക്കും. അപ്പൊ നല്ല പേസ്റ്റ് ആക്കണ്ട. ആദ്യം വെളുത്തുള്ളിയാണ് പേസ്റ്റ് ആക്കണത്. അമ്മി പൊളിയോ? അപ്പൊ തൊണ്ടൊക്കെ ഇത്തിരി വേണം. ഇവർക്ക് ഭക്ഷണത്തിൽ വെളുത്തുള്ളി പാടില്ല, കടുക് പാടില്ല, കുറെ നിയമങ്ങളാണ് കേട്ടാ. ഒരാളച്ചാ പറഞ്ഞിട്ട് വരണ്ടേ. അപ്പൊ നന്നായി പേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഇഞ്ചിയാണ്. അയ്യോ ഇഞ്ചി എടുത്തു വെച്ച ഇഞ്ചി തെറിച്ചു പോയി. ഇതാ അവിടെ വെള്ളമല്ലേ. അതിന്റെ ഇടുപ്പ് കഴുകി അവരെ ഭാഷ കണ്ട മരിങ്ങാപ്പോയി പീട. പാലക്കാട് പറയാൻ പറ്റാത്ത ഭാഷകളാ. പറയാൻ പറ്റത്തില്ല പാലക്കാട് കുഴപ്പം. ഞങ്ങളുടെ തൃശ്ശൂരിന്റെ പ്രത്യേകത മതി. തൃശ്ശൂർ മുഴുവൻ റൗണ്ട് ആണ്. നമ്മളെ തൃശ്ശൂർക്കാര് റൗണ്ട് ആണ്. അപ്പൊ അത് കഴിഞ്ഞു പോയി. ആ പാത്രം എടുത്തിട്ട് അതിലാക്കാട്ടോ. ഇൻഗ്രീഡിയൻസ് ഇഞ്ചി ചതച്ചത് ആ സൈഡിലിരിക്കണ കണ്ടില്ല എല്ലാരും. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് തേങ്ങ ഇടുന്നത് പറഞ്ഞാൽ പാലക്കാട് സ്റ്റൈലാണത്. ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് പാലക്കാട് മാത്രമേ കണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ അവിടെ ഇടില്ല. അല്ല തൃശ്ശൂരൊന്നും തേങ്ങ ഇടാറില്ല. തേങ്ങക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞാണ്ട് ചിക്കൻ ഇല്ലാണ്ട് ഇട്ട് കഴിച്ചാ. എന്താ മോനെ ചിക്കൻ വേറെ ലെവലിലായിരിക്കും ട്ടാ. അപ്പൊ ചിക്കൻ എന്റെ ഇതിലിടുന്നതല്ല ട്ടാ. ചേട്ടന് വേണം പറഞ്ഞിട്ട് അരിഞ്ഞ് ഈ സബോള വാടിനോടൊപ്പം വാടി കിടന്ന് നല്ല രസത്തില് കഴിക്കാൻ നല്ല രസൊക്കെ ഉണ്ട് ട്ടോ. നല്ല ടേസ്റ്റ് അന്ന് കണ്ണന്റെ ചിക്കൻ കറി ആയിരുന്നു. സബോള കുറച്ച് വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാണ്. തേങ്ങ കുറച്ച് ഇതിൽ വാടട്ടെ. അത് നല്ലൊരു ടേസ്റ്റാണ്. അത് എന്റെ സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് പാലക്കാട് സ്പെഷ്യലാണ് തേങ്ങ ഇട്ട് ചിക്കൻ കറി വെക്കല്. അപ്പൊ ഇതിലിട്ടുള്ള സബോള പച്ചമുളക് വേപ്പില അപ്പൊ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി വാടി കിട്ടട്ടെ. വാടിയില തന്നെയാണ് സബോള. വാടിയിലാണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ്. അങ്ങനെ പറയാൻ പാടല്ലോ. അപ്പൊ നമ്മളിതാ അതിലിപ്പോ സബോളയും തക്കാളിയും ഒക്കെ ഇട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് കാര്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പച്ചക്കാളിയും നാളികേരം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് അതിന്റെ പച്ചമുളക് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി കുറച്ച് കുറച്ച് ഇട്ടാ ഒക്കെ നമ്മള് ആ ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഇനി ഇന്നെങ്ങാനും ആയിട്ട് കഴിക്കോ ചേക്ക? ആവട്ടെ. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തു. പിന്നെ മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി. ഇതൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ടുപോ. പിന്നെ ഞങ്ങളുടെ അവിടെ ഒക്കെ ഇതിന്റെ പൊടി അല്ലാണ്ട് ചതച്ച് പോലത്തെ കിട്ടും. നമുക്ക് വറുത്ത് പൊടിക്കാനുള്ളത് അതാണ് ആഡ് ചെയ്യാറ്. ഇപ്പൊ ഇവിടെ ഉള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ പച്ചമുളകൊക്കെ പോയി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. കത്തൊന്നുമില്ല. അപ്പൊ ഇത്തിരി ഗ്രേവി ഇതെല്ലാം കൂടി സെറ്റ് ആവാനാണ് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചത്. അപ്പൊ അത് തിളക്കട്ടെ. അപ്പൊ നല്ല ഗ്രേവി പോലെ വന്നിട്ടുണ്ട്. ഗ്രേവി ഇവിടെ ആവശ്യമാണ് കേട്ടോ. ഞങ്ങള് 4 മണിക്കൊക്കെ ബ്രെഡ് കൂട്ടി കഴിക്കാറ്, ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ആയി കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യം ചിക്കൻ ഇതിലേക്ക്
ഇടുക അതാണ് മെയിൻ കാര്യം നമ്മൾ കുറേ നേരം അരമണിക്കൂറോളം ഇത് ആക്കി വെച്ചിട്ട് ഇത് നമുക്ക് തിരിച്ച് ഏഡ് ചെയ്യാം ദാ രണ്ട് ചിക്കൻ കാലി കിടക്കുന്നുണ്ട് കൂടുന്റെ രണ്ട് പിന്നാളെ കാലികളാണ് ഇനി ഇത് നന്നായിട്ട് ഒന്ന് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യാം എല്ലാടിക്ക് സപ്പോർട്ട് നമ്മൾ ഉപ്പൊക്കെ നമ്മൾ മുന്നോട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ അതിലെ ഇറച്ചിയുടെ വെള്ളം ഊറി വരുമ്പോ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി ഇനിയിപ്പോ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ വെച്ചാലായിരിക്കും കുറച്ചും കൂടി നന്നായിട്ടുണ്ടാകുക എന്തായാലും ഞാൻ വെച്ച ചിക്കൻ കറി എങ്ങനെയുണ്ട് എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടുക അപ്പൊ വെള്ളം എല്ലാവരൊക്കെ എത്തി ഒന്ന് സെറ്റ് ആവും അമ്മോടിയൊക്കെ എടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ കറി വെന്തതിന് ശേഷം ബാക്കി കാണാം ചിക്കൻ കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ നൈസിലായിട്ട് വന്നു നൈസായി പോയി വന്നു ഫ്രഷ് ആയിട്ട് വന്നു അപ്പോൾ വാവ എന്താ ചെയ്യണമെന്ന് എല്ലാം പോയി നോക്കാട്ടാ പാവം ദാ തുണി അലക്കണോ വാവേ ചിക്കൻ കറി വെന്താ നോക്ക് വാങ്ങണ്ട് വേഗം അപ്പൊ ചിക്കൻ കറി വെന്തോന്ന് നോക്കാൻ പോവാണ് നമ്മള് ചിക്കൻ കറി വെന്തോന്ന് നോക്കാൻ പോവാണ് അപ്പൊ നോക്കിയോ ചിക്കൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്ക ആദ്യം സ്വയം കറി വെച്ച് സ്വയം ടേസ്റ്റ് ആസ്വദിക്കാണ് എവിടെ എന്റെ കൈക്ക് കുറച്ചോ കൊഴപ്പില്ല ഉപ്പ് ഇത്തിരി കമ്മിയാണ് തോന്നുന്നു അപ്പൊ നമ്മള് ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കണ് അപ്പൊ എങ്ങനെയുണ്ട് നോക്കാൻ ഈ ചിക്കൻ കറി വെച്ചത് നന്നായിട്ടുണ്ടാവും ചൂടുണ്ട് ചിക്കൻ പീസ് നന്നായിട്ടുണ്ട് ചൂട് കാരണമാണ് പറയാൻ പറ്റാതെ അപ്പൊ നമ്മളിനി കുറച്ചും കൂടി കുഴമ്പ് പോലെ ആകാൻ വേണ്ടിട്ട് നമ്മള് തുറന്ന് ഒന്നും കൂടി ഇളക്കിയിട്ട് വെക്കണം അപ്പൊ നമുക്കിനി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ ചോറും കൂടി കഴിക്കാൻ പോകുന്ന ഒരു കാലി ഞാൻ ഇളക്കട്ടോട്ടിട്ടാണ് ചോറും കൂടി പിടിക്കാൻ പോവാണ് വരുന്നവർക്ക് എല്ലാവർക്കും വരാം തന്നോളൂ ചിക്കൻ കാലി ചോറ് പിടിക്കാൻ നോക്കി പാർപ്പ ചോറിന് നോക്കാം കിട്ടും ഞാൻ ഡെയിലി ചോറും ചോറിന് ചെയ്യുമ്പോൾ ടി വി ഇടുക എന്നിട്ട് ചോറുണ്ടാകുമ്പോൾ ചോറ് ഇറങ്ങുള്ളൂ അപ്പോൾ ഓക്കെ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആവും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ